ഹായ് ഫ്രണ്ട്സ്, ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഓണം ട്രിപ്പായിട്ടാണ്. ട്രിപ്പ് മറ്റെങ്ങോട്ടും ആയിരുന്നില്ല, ദി ഫേമസ് റാമോജി ഫിലിം സിറ്റി ഇൻ ഹൈദരാബാദ്. ഞങ്ങളുടെ ഒരു ചെറിയ ട്രിപ്പായിരുന്നു. റാമോജി ഫിലിം സിറ്റിയുടെ ഒരു എൻ്റയർ ടൂറാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഏരിയയിൽ നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം അവരൊരു ബസ്സിൽ കയറി അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതിനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലൊരു ഗ്രീൻ സ്റ്റിക്കർ ഉണ്ട്, ആ സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കണം, എങ്കിലേ നമ്മൾ അകത്തേക്ക് കടത്തി വിടുള്ളൂ. സ്റ്റിക്കർ നമ്മൾ ത്രൂ ഔട്ട് കീപ്പ് ചെയ്യാൻ നോക്കണം, പക്ഷെ പോയാലും പിന്നീട് പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ നമ്മള് ഇനി നമ്മള് ബസ്സിൽ കയറി രാമോജി ഫിലിം സിറ്റിയിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഷട്ടിൽ സർവീസ് പോലെ ഒരു സർവീസ് ഉണ്ട്. എല്ലാ യാത്രക്കാരെയും അവർ ഈ ഷട്ടിൽ സർവീസിൽ കയറ്റി രാമോജി ഫിലിം സിറ്റിയിലെത്തിക്കും. ആ ഒരു കാഴ്ച ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ചുറ്റും മരങ്ങളും കാടുകളൊക്കെ ആയിട്ട് ഭയങ്കര പ്രകൃതി രമണീയമായൊരു കാഴ്ചയാണ്. ശരിക്കും നമുക്ക് ആ വിൻഡോയിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിലാണ് ഓരോന്നും അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ രാമോജി ഫിലിം സിറ്റിയുടെ എൻട്രൻസിലെത്തി. കൂടുതലും മലയാളികളായിരുന്നു, കാരണം ഒരു ഓണം വെക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ മലയാളീസ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങള് രാമോജി ഫിലിം സിറ്റിയുടെ മെയിൻ എൻട്രൻസിലേക്കാണ് കടന്നിരിക്കുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലത്തെ ഒരു ചെറിയൊരു പ്രതിമ കാണാം. ശരിക്കും നമ്മളൊരു വേറൊരു രാജ്യത്തെത്തിയ ഒരു ഫീലിംഗ് ആണ് രാമോജി റോഡിൽ കയറുമ്പോൾ. രാമോജി ഫിലിം സിറ്റിയുടെ ടൈമിംഗ് 8 മണി മുതൽ 5:30 വരെയാണ്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, എങ്കിലും എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും ഈ സമയത്തെത്തിയാൽ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ക്ലീൻസിനെസ് ആണ്. ചുറ്റും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മളൊരു വിദേശ രാജ്യത്തൊക്കെ എത്തിയ ഒരു ഫീലിംഗ് ആണ് നമുക്ക്. ഭയങ്കര ക്ലീനിങ് ആണ്, ഫുൾ എല്ലായിടത്തും പിൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലീൻ ആണ്. ആൻഡ് ഫുൾ ഒരു ഗ്രീനറിയും പച്ചപ്പും എല്ലാം കാണാൻ പറ്റും. സോ ലൈക്ക് നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക. ഇനി നമ്മൾ നേരെ പോയത് സ്പേസ് യാത്രയാണ്. ശരിക്കും സ്പേസ് യാത്രയിൽ നമ്മൾ പോകുമ്പം ചെറിയൊരു ക്യൂ ഉണ്ട്.
കാരണം ഫസ്റ്റ് തന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് സ്പേസ് യാത്രയിലേക്കാണ്. കുറേ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസൊക്കെ, മൂവീസിൻ്റെ കുറേ ക്യൂസ് എല്ലാം ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ ഒരു ലോങ് ക്യൂ ആണ്, കാരണം വന്ന് കയറുമ്പോൾ തന്നെ ഉള്ള ഒരു ഷോയാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താണ് ഇതിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ലോങ് ക്യൂ ആണ്, ഏകദേശം ഒരു 15 മിനിറ്റ്സോളം ആ ക്യൂവിൽ നിൽക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ആ സ്പേസ് യാത്രയിലെ എൻട്രൻസിൻ്റെ ഏകദേശം എത്താറായി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു റോളിംഗ് ചെയ്തിട്ടുള്ളൊരു സ്തൂപം, ഭയങ്കര ഒരു നാച്ചുറലിസം ഭയങ്കര ഫീൽ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ സ്പേസ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് അകത്ത് കയറി. സ്പേസ് യാത്ര നമ്മളെ പ്രതീക്ഷിച്ച അത്ര നിലവാരം ഉണ്ടായിരുന്നില്ല. നമുക്കൊരു വലിയൊരു ഫീലൊന്നും തോന്നിയില്ല. ലൈക്ക് ആ ചെറിയൊരു മൂവ്മെൻറ്റ്, വെള്ളം വീഴുക അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയുള്ളൂ. പെട്ടെന്ന് കഴിയുകയും ചെയ്തു. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ഉള്ള ഇതുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബസ് പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഇനി നമുക്ക് ത്രൂ ഔട്ട് ദിസ് ഫിലിം സിറ്റി നമുക്ക് മൊത്തം നടന്നു കാണാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നേരത്തെ നമ്മളെ കൊണ്ടുവന്ന ചെറിയ ചെറിയ മിനി ബസ്സസ് ഉണ്ട്. അപ്പോൾ ആ ബസ്സസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ചുറ്റും ഭയങ്കര കുറേ ബിൽഡിങ്സും പിന്നെ കുറേ ടെമ്പിൾ പോലത്തെ ബിൽഡിങ്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ടിക്കറ്റിൽ തന്നെ എൻറ്റയർ മാപ്പ് ഓഫ് ഫിലിം സിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കറണ്ട് പൊസിഷൻ എവിടെയാണ്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു എൻറ്റയർ വ്യൂ കിട്ടും. നമുക്കൊരു ചെറിയൊരു മാപ്പ് വ്യൂ ആണത്. ദെൻ നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് രാമോജിയിൽ. കുറേ കഴിയുമ്പോൾ നമുക്ക് ശരിക്കും മടുക്കും ഫോട്ടോ എടുത്തെടുത്ത്. ഫുൾ ഗ്രീനറി ആണ്, ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഭയങ്കര ക്ലീനിങ് ആണ്. അതിന് ഹാറ്റ്സ് ഓഫ് ഫിലിം സിറ്റി, ആ ഒരു എൻറ്റയർ ടീം. ഭയങ്കര വലിയ വലിയ ബിൽഡിങ്സും ഭയങ്കര വലിയ ലൈക്ക് ടെമ്പിൾ പോലുള്ള ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ കുറേ പ്രതിമകളുണ്ട് ലൈക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പാർക്കിൻ്റെ വ്യൂ വേണ്ട ഫിലിംസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഗണപതിയുടെ ടെമ്പിള്. ബസ്സിൽ കയറാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അങ്ങോട്ടേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ബസ് കയറാൻ പോകാനായിട്ട്. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. പിന്നെ അന്നാണെങ്കിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു.
ശരിക്കും കാഴ്ചകളുടെ ഒരു നിറവസന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് രാമോജി ഫിലിം സിറ്റിനെ പറ്റി. ഇനിയിപ്പോ നമ്മള് ബസിന്റെ ബോർഡിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കിലാണ്. പിന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല റെസ്റ്റോറൻ്റ് ആണ്, സൂപ്പർ റെസ്റ്റോറൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ അതിലൊന്നും കയറാൻ നിന്നില്ല, സമയം വൈകിയതുകൊണ്ട് നമ്മൾ നേരെ പോയത് ബോർഡിംഗ് പോയിന്റിലേക്കാണ്. ഈ ഒരു ബസ്സിൻ്റെ ഷേപ്പ് ഭയങ്കര ഒരു രസമാണ്. ഒരു പണ്ടത്തെ ഒരു ട്രെയിനിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ, അങ്ങനെ ഭയങ്കര ഒരു യുണീക്കായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ബസ്സിൻ്റെ. ഇപ്പം നമ്മൾ ബസ്സിലേക്ക് കയറാണ്. ബസ്സില് നമുക്കൊരു ഗൈഡുണ്ട്, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഗൈഡായിരുന്നു നമ്മുടെ. അപ്പൊ നമുക്ക് രാമോജി ഫിലിം സിറ്റിനെ പറ്റിയിട്ട് ഒരു എൻറ്റയർ ഐഡിയ നമുക്ക് ആ ഗൈഡ് തരും. ഹിന്ദിയിലും സംസാരിക്കും, അതുപോലെ തന്നെ തെലുങ്കിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നമുക്ക് തന്നത്. Okay, good afternoon everybody. Ladies and gentlemen, aap sabhi ko Ramoji namaskar. Mera naam Raj Kumar, aapka tour guide. Abhi hum ja rahe Ramoji Film City, beautiful gardens, film sets, shooting spots and Bahubali set dekhne ke liye. Are you ready? Yes. Okay, thank you very much. So hamara tour 2 ghante tak rahega. 2 ghante ke baad wapas idhar aayenge. इधर स्टंट शो रामोजी शो रहेगा, वो भी देख सकते हैं. एंड मूवी मैजिक देख लिया आप लोग? बस मूवी मेकिंग प्रोसेस, फिल्मी दुनिया, स्पेस यात्रा 4 बजे तक लास्ट है. ओके, आपका लेफ्ट साइड में गिनीज वर्ल्ड रिकॉर्ड का सर्टिफिकेट है, देखिए लेफ्ट साइड दीवार के ऊपर, वॉल के ऊपर. रामोजी फिल्म सिटी गिनीज बुक रिकॉर्ड बन गया, द वर्ल्ड्स लार्जेस्ट फिल्म स्टूडियो कॉम्प्लेक्स बन के फिल्म सिटी दुनिया में रामोजी फिल्म सिटी बड़ा बोल के गिनीज गार्डन. आपका लेफ्ट साइड में देखिए, योर लेफ्ट हैंड साइड अमेरिकन रिप्लिका सियारा गार्डन है. इट फेमस फॉर ग्रुप सॉन्ग्स एंड रोमांटिक सॉन्ग्स. हिंदी मूवी डर्टी पिक्चर में हुल्लाला हुल्लाला सा इधर ही शूट किया. एंड मलयालम मूवी डार्लिंग डार्लिंग गाना इधर ही शूट किया, डार्लिंग डार्लिंग. नाउ योर राइट हैंड साइड, आपका राइट साइड में एंजल्स फाउंटेन, रामोजी फिल्म सिटी में वन हाइएस्ट फाउंटेन है, एंजल्स फाउंटेन, देवदूतन फाउंटेन. इट्स मेड बाय ग्रीक आर्किटेक्चर. హిందీ మూవీ ఆల్ ద బెస్ట్ ఆల్ ద బెస్ట్ గానా ఇదరి షూట్ కి ఆల్ ద బెస్ట్ మూవీ. తెలుగులో అంజనేయులు సినిమా చూపించండి. నెక్స్ట్ లెఫ్ట్ సైడ్ మే లైమ్ లైట్ గార్డెన్ దేఖియే. ఈ గార్డెన్ కా స్పెషాలిటీ అవార్డ్ సెరమనీ, ఫంక్షన్స్, మ్యారేజ్, బర్త్డే పార్టీస్ కే లియే యూస్ కర్తే హై. అదే టైమ్ 2000 లోగ్ బైట్నే కా జగా హై, 2000 మెంబర్ కి ఆర్డర్ చేసుకోవచ్చండి. దిల్వాలే మూవీ మే షారుఖ్ ఖాన్ కా షాదీ కా సీన్ ఇదరి షూట్ కియా, దిల్వాలే మూవీ మే కాజల్ హీరో. నౌ లెఫ్ట్ సైడ్ కే ఉపర్ దేఖియే హవా మహల్, चांद छुपा से बादल गाना यहाँ पे शूट किया. हम दिल दे चुके सनम पिक्चर में, सरकार राज मूवी, सूर्य वंश मूवी वहां पे शूट किया. नाउ लेफ्ट साइड में राउंड सर्किल गार्डन, करिश्मा गार्डन है, नॉट करिश्मा कपूर, ओनली करिश्मा गार्डन. दिस गार्डन स्पेशलिटी, हीरोइन शूटिंग का समय में जिस कलर साड़ी पहने तो दैट कलर फ्लोर से डेकोरेटेड हियर ऑन दी. लाइक रेड कलर साड़ी में है तो रेड कलर फ्लोर अरेंज करता है, येलो कलर साड़ी है तो येलो कलर फ्लोर अरेंज करते हैं. So it depends on costumes, colors. According to the director charge. Director, 1 month pehle booking karna padega, 1 month before. Left side mein equipment department dekhiye. Pura shooting ka material, bada bada cranes, cameras, projector, lighting, generators.
सब यहाँ पे लेके जाते हैं, यहाँ से लेके जाते डायरेक्टर प्रोड्यूसर। नाउ वेलकम टू जग फाउंटेन राइट साइड, रोमन आर्किटेक्चर से बना दिया, इट्स मेड बाय रोमन आर्किटेक्चर। नाउ योर राइट हैंड साइड एमपी बिल्डिंग, मल्टीपर्पज बिल्डिंग, सूर्यवंशी फिल्म में अमिताभ बच्चन का हवेली, तेलुगु तमिल चंद्रमुखी लकलकलक बिल्डिंग, కళ్యాణ రామన్ ఫిలిం మలయాళం మూవీ, ఆత్మవేత్త నాగవల్లి సినిమాలు చూడొచ్చు ఇక్కడ, దట్ ఈస్ అ మల్టీపర్పస్ బిల్డింగ్, కాలేజ్ యూనివర్సిటీ ప్యాలెస్ ఫంక్షన్ హాల్ తెసరికాయ. సో నెక్స్ట్ అవి జారే హో నార్త్ ఇండియన్ లొకేషన్ దగ్గరే కి లే. నౌ యువర్ లెఫ్ట్ హ్యాండ్ సైడ్ ఉత్తర భారతదేశ సెట్స్, నార్త్ సెట్స్, రెడ్ కలర్ రెడ్ ఫోర్ట్, ఫతేపూర్ సిక్రి, బులంద్ దర్వాజా, అండ్ స్వర్ణ మందిర్ గోల్డెన్ చెంపుల్ ఆఫ్ అమృత్సర్, ఈ అమృత్సర్ కా గోల్డెన్ చెంపుల్, గోల్డ్ అమృత్సర్ మీద అయితే టెంపుల్, రామోజీ ఫిల్మ్ సిటీ మీద అయితే తీసుకుంటే గోల్డ్ ఏమో అమృత్సర్ లో టెంపుల్ ఫిల్మ్ సిటీ లో ఉంటుంది చూడొచ్చండి. ఏ కభీ కభీ సిక్కు గురుద్వార్ చేసేది కాయగా, అప్పుడప్పుడు ఇది సిక్కు గురుద్వార్ లా కూడా యూజ్ చేస్తారండి. టోటల్లీ టుబుల్ గేట్, ఫైబర్ కార్డ్బోర్డ్ ప్లైవుడ్ సే థర్మోకోల్ సే బనా దియా, ఇట్స్ మేడ్ బై ఫైబర్ కార్డ్బోర్డ్ ప్లైవుడ్ సే థర్మోకోల్, నో సిమెంట్ నో కాంక్రీట్. నో బస్ కా సామ్నే దేఖియే బస్ ఫ్రంట్ సైడ్ లాస్ట్ మే బ్రౌన్ కలర్ ఇండియా గేట్, లెఫ్ట్ సైడ్ మే వైట్ అండ్ గ్రీన్ కలర్ వైట్ పెయింట్ అయితే తాజ్ మహల్, గ్రీన్ పెయింట్ అయితే మంచిది టూ ఇన్ వన్, ఏ వైట్ పెయింట్ అయితే తాజ్ మహల్, గ్రీన్ పెయింట్ అయితే మంచిది. ఆల్ ద బెస్ట్ గోల్ మాల్ త్రీ తబాంగ్ వాంటెడ్ జయ హో హిమ్మత్ వాలా this part completely appreciate telugulo balu bangaram badri kandri darling adur cinema chudochu, kannada movie koti koppa movie idari shoot kiya, malayalam movie marekkar arabic kandal cinema idari shoot kiya. Now your left hand side red mud building, teen flexible houses hai, hero ka gar, hero ka gar, villain ka gar hai, అండ్ లెఫ్ట్ సైడ్ కి ఉపర్ దొంగే డైరెక్టర్ గా కార్యం, డైరెక్టర్ ప్రొడ్యూసర్ గా ఓ అసలు బిల్డింగ్ ఓ పక్క బాకీగా పూరా డబ్బులు కట్టే. నా వెల్కమ్ టు ముంబై చోర్ బజార్, బడే మియా ఛోటే మియా ఫిలిం మే దేఖ్ చుకే ఆప్ లోగ్, ఏఎం ముంబై చోర్ బజార్, కమీనే బందన్ సలామ్ కుచ్ కుచ్ హోతా హై, గోల్ మాల్ త్రీ ఆల్ ద బెస్ట్ మూవీ ఇదరి షూట్ కియా, లేటెస్ట్ మలయాళం మూవీ హ్యాపీ సర్దార్ మూవీ షూటెడ్ హియర్, కన్నడ మూవీ పహల్వాన్ అండ్ పొగరు మూవీ కన్నడ మూవీస్, తెలుగులో భరత్ అనే నేను సాహో మూవీ సైరా నరసింహ రెడ్డి ఇక్కడే తీశాను, హిందీ మూవీ సూర్యవంశి మూవీ అక్షయ్ కుమార్ సోనాక్షి సిన్హా మేడం, బుర్జ్ మూవీ కలంక్ మూవీ సింబా మూవీ రోహిత్ శెట్టి కపిల్ సబ్ ఇదే షూట్ కియా. ఈ పూర మార్కెట్ మినీ నగర్, మినీ ఛోటా సా టౌన్ హై, రెసిడెన్షియల్ ఏరియా, ఓన్లీ షూటింగ్ కా సమయ మే ఓపెన్ రహతా, బాకీ కా సమయ మే క్లోజ్ బంద్ హో జాయేగా, షూటింగ్ సమయ మాత్రమే ఓపెన్ ఉంటుందండి, రిమైనింగ్ ఫోటో క్లోజ్ హో జాయేగా. Now your left hand side, आपका लेफ्ट साइड में देखिए रानी मुखर्जी का मांडवा हाउस है, नायक फिल्म में चंद्रमुखी फिल्म में डांस मास्टर गुणशेखर हाउस, श्रीराम दास सिनेमा नागार्जुन इंग्लैंड, आपका राइट साइड एलिवेशन लेफ्ट साइड एलिवेशन टोटली विलेज गांव का सेट पलेटूर से सेट, मगर गलती से दरवाजा खोले तो डायरेक्ट जंगल में पहुंचेगा, घर में कुछ नहीं रहता, पोरपाट डोर ओपन चेसे अडवि लोपल फारेस्ट लोपल वेल्लिपोतारु इट्लेदि उंटदन्नमाट. సో నెక్స్ట్ అప్ వెల్కమ్ టు రామోజీ గ్రూప్ ఆఫ్ కంపెనీ గా అడ్మినిస్ట్రేషన్ బిల్డింగ్స్, కార్పొరేట్ బిల్డింగ్స్ లైక్ ఈనాడు, ఈటీవీ, కలోరబా, కళాంజలి, ప్రియా పికల్, మార్గదర్శి చిట్ ఫండ్, డాల్ఫిన్ హోటల్ లిమిటెడ్ కా హెడ్ ఆఫీసెస్, ఉషా కిరణ్ మూవీస్ లిమిటెడ్ ఉషోదయ ఎంటర్ప్రైజెస్ సబ్ డివిజన్ కా హెడ్ ఆఫీసెస్. నెక్స్ట్ అవి రామోజీ ఫిల్మ్ సిటీ గా జనరల్ ఇన్ఫర్మేషన్, అమారా చైర్మన్ ఓనర్ డాక్టర్ చెరుకూరి రామోజీ రావు గారు, హీఈస్ ద విన్నర్ ఆఫ్ పద్మ విభూషణ్ అవార్డ్, టోటల్ ఫిల్మ్ సిటీ కా ల్యాండ్ 1,666 ఎకర్స్, 1600 చేసేస్ ఎకర్, 1,666 ఎకరాలు 1990 ల్యాండ్ పర్చేస్ కి 91-92 సే కన్స్ట్రక్షన్ స్టార్ట్ హువా, 96 తక్ కంప్లీట్ హో గయా, 96-97 మే ఫస్ట్ తెలుగు మూవీ మానానికి పల్లి, హిందీ మూవీ బడేమియా ఛోటేమియా, ఇంగ్లీష్ మూవీ ది నైట్ ఫాల్ అండ్ కొకడైల్, అభి తక్ యహాన్ పే 2000 కా ఫిల్మ్ షూట్ చేసి రాష్ట్రం
रामोजी फिल्म सिटी का आर्ट डायरेक्टर आर्किटेक्चर मिस्टर नितीश रॉय, ही इज माय बेस्ट फ्रेंड का। फिल्म सिटी का टोटल डिजाइनर मिस्टर नितीश रॉय। हमको अलाउड किया टूरिज्म स्टार्ट हुआ 1998 में, 2002 में गिनीज बुक रिकॉर्ड बन गया वर्ल्ड्स लार्जेस्ट फिल्म शो का। टोटल एम्प्लॉयज ऑफ फिल्म सिटी 7500 इंक्लूडिंग एटीवी चैनल हाउस 7500 एम्प्लॉयज का चेस्टा होगा। सो टोटल इन्फॉर्मेशन ओवर। नेक्स्ट अभी जा रहे हम लोग सेंट्रल जेल के अंदर। सो आर यू रेडी? ओके, नाउ वी आर गोइंग टू सी दी सेंट्रल जेल। सो लेडीज एंड जेंटलमैन, अभी तक कोई गया सेंट्रल जेल में? कोई भी नहीं गया ना? ओके, नो प्रॉब्लम, मौका नहीं मिला इसलिए नहीं गया। वेलकम टू तिहार सेंट्रल जेल। सो अंदर जाएंगे हम लोग। दिल्ली में रहता हूं, तिहार सेंट्रल जेल फ्रॉम दिल्ली। आपका राइट साइड में मंगल पांडे सीन, कैदी को इंट्रोगेशन हैंगिंग सीन, अंग्रेज का समय। ना लेफ्ट हैंड साइड लेफ्ट साइड देखिए, कैदी लोग कैसे चिल्ला रहे, कैसे रो रहे अंदर से। नाम फिल्म में सलमान खान मेंटल हॉस्पिटल है, टोटल लेफ्ट साइड। ये कभी कभी डेंटल हॉस्पिटल भी हो जाता, डायरेक्टर का चॉइस है। कभी कभी मेंटल हॉस्पिटल, कभी कभी डेंटल नेक्स्ट अभी वेलकम टू बिग शूटिंग फ्लोर्स बीएसएफ। आपका राइट साइड एंड लेफ्ट साइड में देखिए, एशियन कॉन्टिनेंटल में बिगेस्ट इंडोर शूटिंग फ्लोर्स ओनली रामोजी फिल्म सिटी में। ये बिल्डिंग के अंदर खाली जगह है, डायरेक्टर को फ्लोर सेट चाटो सेट बना देते, बड़ा बड़ा इंडोर सेट्स बनाते, लाइक समुद्र सेट, काश्मीर गुफा, केव्स, फैक्ट्री, इंडस्ट्रियल वाटरफॉल्स, नर्क वाटर में भी अकॉर्डिंग टू द डायरेक्टर चॉइस। लेटेस्ट हिंदी मूवी सूर्यवंशी मूवी, सिम्बा मूवी, भुज मूवी and Malayalam movie Marakkar Arabic Kingdom Syndrome, Kannada movie Koti Gopa movie Pahimdan also, Telugu movie Saira Narasimha Reddy Sahu movie, Tamil movie Vishwasam Ajithi Hero, idhar shoot kiya sets bana ke. Okay, aapke liye bhi ek beautiful set hai dekhne ke liye, are you ready? Yes. Okay, ye building ke andar jaiye, Mahabharat ka, Ramayan ka mythological set dekh lijiye, dekhne ke baad aage se. ഇനി നമ്മൾ ബസ് നിർത്തിയിരിക്കുന്നത് പുരാണ സീരിയലുകളൊക്കെ സിനിമകളൊക്കെ പിടിക്കുന്ന ഒരു വലിയൊരു ബിൽഡിങ്ങിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. ഭയങ്കര രസമാണ് ഇവിടുത്തെ ഓരോ പ്രതിമകളും എല്ലാം കാണാൻ. പുരാണ സീരിയലുകൾ കുറേ ഇവിടെ പിടിച്ചിട്ടുണ്ടെന്ന് നമ്മളെ ഗൈഡ് പറഞ്ഞു. അപ്പോൾ എല്ലാ ത്രൂ ഔട്ട് ഇതൊരു കോറിഡോർ പോലെയാണ്. ഈ കോറിഡോറിൻ്റെ രണ്ട് സൈഡിലും കുറേയധികം പ്രതിമകളും ഇതുപോലെ കുറേ വാൾ പേപ്പേഴ്സും എല്ലാമുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര രസമാണ്. ഇത് നമ്മളൊരു കേവിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീലിംഗ് ആണ് നമുക്കുണ്ടാവുക. ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. പിന്നെ ഒരു വലിയൊരു കൊട്ടാരത്തിൻ്റെ ഫീലിംഗ് തരുന്ന ഒരിടമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രജകളും അവിടുത്തെ മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്നത്. ചില സമയത്ത് ഇതിനൊരു ആനിമേഷൻ പോലെ ചെറിയ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്, തല ഇങ്ങനെ ചിരിക്കുന്നതും തല ഇരിക്കുന്ന ഇങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. ഒരു പണ്ടത്തെ ഒരു കൊട്ടാരത്തിലെത്തിയൊരു ഫീലിംഗ് ആണ്. ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആ കൊട്ടാരത്തിൻ്റെ ആർട്ട് വർക്കാണെങ്കിലും അവിടുത്തെ തൂണുകളുടെ ചിത്രങ്ങളാണെങ്കിലും ഭയങ്കര രസമാണ്. നമുക്കൊരു റിയലിസം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും.
അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു രാമോജിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഒരിക്കലും നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആണെന്ന് കണ്ടാൽ തോന്നില്ല, ഭയങ്കര ഒരു റിയലിസം ഫീൽ ചെയ്യും. ആ ഒരു ചുമർ ചിത്രങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം എന്തുമാത്രം പെർഫെക്ഷൻ കൊണ്ടുവരാൻ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മിനിയേച്ചർ പോലെയാണ്. അതിലൊരു ട്രെയിനിൻ്റെ ഒരു ബോഗി ഉണ്ട്. അപ്പോൾ മിക്ക റെയിൽവേ സ്റ്റേഷൻ ചിത്രങ്ങളെല്ലാം ഇതുപോലെയാണ് പിടിക്കുന്നത്. ഇപ്പം നമ്മുടെ ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയുടെ സീരീസ് 1 ഇവിടെ എൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് സീരീസുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ, സീ യൂ.